ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം നടപ്പാക്കാനുള്ള തീരുമാനം പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമായതോടെ ഉത്തരവ് പിൻവലിച്ചു. ബുധനാഴ്ച വൈകിട്ട് നൽകിയ ഉത്തരവാണ് വ്യാഴാഴ്ച തന്നെ പിൻവലിച്ചത്. ഇതോടെ വൈകിയാണെങ്കിലും പലയിടത്തും നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ ടെസ്റ്റുകൾ നടന്നു. മെയ് 1 മുതൽ നടപ്പാക്കുമെന്നറിയിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം വ്യാഴാഴ്ച മുതൽ തന്നെ നടപ്പാക്കാനുള്ള മന്ത്രിയുടെ തീരുമാനം ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് ഉത്തരവ് പിൻവലിച്ചത്. ഒരു ഓഫീസിൽ പ്രതിദിനം 50 ടെസ്റ്റ് മതിയെന്ന് തീരുമാനിച്ചതോടെ ടെസ്റ്റ് കേന്ദ്രങ്ങളിലെത്തി കാത്തുനിന്ന് വലഞ്ഞവർ പ്രതിഷേധമുയർത്തുകയായിരുന്നു. ഇതോടെ രാവിലെ തന്നെ മന്ത്രിക്ക് തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. മിക്കയിടത്തും പ്രതിഷേധക്കാർക്കൊപ്പം യുവജന സംഘടനകളും രംഗത്തെത്തി. സംഘർഷം മന്ത്രിയുടെ കോലം കത്തിക്കലിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തി. ബുധനാഴ്ച വൈകുന്നേരം മന്ത്രി ഗണേഷ് കുമാർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് വ്യാഴാഴ്ച തന്നെ തീരുമാനം നടപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. ഇത് മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ആദ്യത്തെ 50 പേരിൽ ഉൾപ്പെടുന്നതിനായി പുലർച്ചെ 4 മണിക്ക് പോലും ഗ്രൗണ്ടിലെത്തി പലരും കാത്തുനിന്നു. ആദ്യത്തെ 50 പേരെ ഏത് മാനദണ്ഡത്തിൽ തിരഞ്ഞെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർക്കും നിശ്ചയമില്ലായിരുന്നു. പ്രതിഷേധങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലെ രീതി തന്നെ തുടരാൻ RTOമാർക്ക് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം ലഭിച്ചു. ഇതോടെ 2 മണിക്കൂറിലേറെ വൈകിയാണ് പലയിടത്തും ടെസ്റ്റ് ആരംഭിച്ചത്. നിലവിൽ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് 60 പേരുടെ ടെസ്റ്റ് ദിവസം നടത്താം. മെയ് 1 മുതൽ 30 ടെസ്റ്റുകൾ മാത്രം നടത്താനാണ് അനുമതി. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.